بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين السلام عليكم ورحمة الله وبركاته എന്തൊക്കെയുണ്ട് കുട്ടികളെ? വിശേഷം എന്താണ്? എല്ലാവരെയും വീടുകളിലൊക്കെ എല്ലാവർക്കും റാഹത്തും സുഖമൊക്കെ അല്ലേ? അൽഹംദുലില്ലാഹ്. അപ്പം ഉസ്താദിനും വളരെ റാഹത്താണ്, സന്തോഷമാണ്. അപ്പം ഇന്ന് നമുക്ക് കുറച്ച് സ്പെഷ്യലായിട്ടാണ് നമ്മുടെ ക്ലാസ്. ഇൻഷാല്ലാ ഇന്ന് ഉസ്താദിന്റെ കയ്യിൽ നമ്മുടെ പുസ്തകം എത്തിയിട്ടുണ്ട്. ആർക്കൊക്കെ പുസ്തകം കിട്ടിയിട്ടുണ്ട്? ഒരുപാട് ആളുകൾക്ക് നമ്മൾ പുസ്തകം ഇവിടെ അടിച്ചു വെച്ചിട്ട് നമ്മൾ കിട്ടതാണ്. ആരൊക്കെ ഇവിടുന്ന് വാങ്ങിയെന്ന് ഉസ്താദിന്റെ കയ്യിൽ ലിസ്റ്റ് ഉണ്ട്. എല്ലാവരും കയ്യിൽ പുസ്തകം വാങ്ങി സൂക്ഷിക്കണം, കാരണം നമ്മുടെ പാഠങ്ങൾ എടുക്കുമ്പോൾ പുസ്തകം എന്താണ്, നിർബന്ധമാണ്. അപ്പം ഇന്ന് ഉസ്താദിന്റെ കയ്യിൽ നമ്മളെ കിതാബു തജ്വീദാണ് ഉസ്താദിന്റെ കയ്യിലുള്ളത്. നമ്മൾ ഇന്ന് തജ്വീദ് നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ ഇൻഷാല്ലാ ഇതിന്റെ കവർ ചിത്രത്തില് കണ്ടോ, കവർ ചിത്രത്തില് ആരുടെ മക്കാമാണുള്ളത്? സയ്യിദുന അലി കറമുല്ലാഹു തങ്ങളുടെ മക്കാമാണ്. ഇത് എവിടെയാണുള്ളത്? നജഫിലാണ്. നജഫിലുള്ള സയ്യിദുന അലി കറമുല്ലാഹു തങ്ങൾ നമ്മുടെ വെള്ളിപ്പ, അവരുടെ മക്കാമാണ് നമ്മൾ ഈ ചട്ടയിൽ കാണുന്നത്. ഇൻഷാല്ലാ നമ്മൾ പാഠങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ എന്താണ് തജ്വീദ്? നമ്മളൊക്കെ ഖുർആൻ ഓതുന്നുണ്ടല്ലേ. ഖുർആൻ ഓതുമ്പോ നമ്മൾ എങ്ങനെയാ ഓതേണ്ടത്? നമ്മൾ ഖുർആൻ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കഥാപുസ്തകം വായിക്കുന്നത് പോലെ നമ്മൾ ഖുർആൻ ഓതല്, അതോ നമ്മൾ വല്ല നോവൽ വായിക്കുന്നത് പോലെയോ അങ്ങനെയാണ് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യേണ്ടത്? അല്ല, ഖുർആൻ പാരായണം ചെയ്യാൻ അതിൻ്റെതായ രീതികളുണ്ട്. അതിനെന്താക്കണം നമ്മൾ? അത് അള്ളാഹുവിന്റെ കലാമാണ്. അപ്പൊ നമ്മൾ അത് ഏറ്റവും മനോഹരമായ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്? ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. നമുക്ക് തോന്നിയ പോലെ നമ്മളൊരു വായന ഖുർആനോട് നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പം അത് എന്താക്കണം? അള്ളാഹുവിന്റെ കലാമായതുകൊണ്ട് തന്നെ അതിൻ്റെതായ സൗന്ദര്യത്തിൽ അള്ളാഹുവിന്റെ കലാമിനെ നമ്മൾ അതിൻ്റെതായ സൗന്ദര്യ ഭാവത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പാരായണം ചെയ്യണം. അപ്പൊ നമ്മൾ ഇന്ന അക്ഷരത്തിന് ഇങ്ങനെ ഉച്ചരിക്കണം, ഈ രണ്ട് അക്ഷരങ്ങൾ വന്നാൽ ഇവിടെ ഇങ്ങനെ ഉച്ചരിക്കണം, അങ്ങനെ നമ്മളൊരു ഉച്ചാരണ നിയമശാസ്ത്രം എന്തുണ്ട്? ഇസ്ലാമിലുണ്ട്. അതാണ് എന്ത്? തജ്വീദ് എന്ന് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ തജ്വീദ്, നാലാം ക്ലാസ്സിലെ തജ്വീദ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇൻഷാല്ലാ നമ്മൾ ഈ തജ്വീദ് ആരംഭിക്കാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഖുർആൻ ഓത്ത് എങ്ങനെയൊക്കെയാണ്, നിങ്ങളെ ഖുർആൻ ഓത്ത് എങ്ങനെയൊക്കെയാണെന്ന് ഉസ്താദിനൊന്ന് അറിയണം. എന്നിട്ട് നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മളെ ഖുർആൻ ഓത്ത് നിങ്ങളുടെ നമുക്ക് പരമാവധി നന്നാക്കി കൊണ്ടുവരണം. കാരണം നമ്മൾ ഒരക്ഷരം ഉച്ചരിക്കുമ്പോൾ നമ്മളിപ്പോൾ രണ്ട് വാക്കുകൾ ഉസ്താദ് പറഞ്ഞു തരാം. കൽബ്, കൽബ്, രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമ്മളൊന്ന് പറഞ്ഞേര്. കൽബ്, കൽബ്, ഇവിടെ രണ്ടും ഒരുപോലെയുള്ള വാക്കുകളാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ ഉസ്താദ് തുടക്കത്തിൽ ഉച്ചരിച്ച ഉച്ചാരണത്തിൽ എന്തുണ്ട്? ഒരു വ്യത്യാസമുണ്ട്. എന്താണ്? കൽബ് എന്ന് പറഞ്ഞത് ഉസ്താദ് കുറച്ച് കയറ്റി പറഞ്ഞു, കാഫാണ് പറഞ്ഞത്. മറ്റേത് എന്താണ്? കൽബ് കുറച്ച് ഇറക്കി പറഞ്ഞു ഉസ്താദ്. അപ്പൊ രണ്ട് അക്ഷരങ്ങൾക്ക് തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട്? ഈ രണ്ട് അക്ഷരം, ഈ ഒരൊറ്റ അക്ഷരം, തുടക്കത്തിൽ ഈ ഒരക്ഷരം മാറുന്നത് കൊണ്ട് എന്താ വ്യത്യാസം വരുന്നത്? ഒരു വാക്കിന്റെ അർത്ഥം നേരെ മാറിപ്പോവുകയാണ്. അതായത് കൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം എന്നാണ്, നമ്മുടെ ഹൃദയം. ആ കൽബ് നമ്മൾ കൽബായി പറഞ്ഞു പോയാൽ എന്തായി? കൽബ് എന്ന് പറഞ്ഞാൽ നായയായി. അപ്പൊ ഖുർആനിൽ ഒരു കൽബ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ ഒരു അശ്രദ്ധയോടുകൂടി നമ്മൾ കൽബ് എന്ന് ഓതിക്കഴിഞ്ഞാൽ എന്ത് ചെയ്തു? അവിടെ അർത്ഥം മാറി. അപ്പോ ഖുർആനിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അക്ഷരങ്ങളുടെ അക്ഷരങ്ങൾ എങ്ങനെ ഉച്ചരിക്കണം, അക്ഷരങ്ങൾ ഏത് വിധത്തിൽ ഉച്ചരിക്കണം എന്നുള്ള പറയുന്ന പാരായണ നിയമശാസ്ത്രമാണ് എന്ത്? തജ്വീദ്. അപ്പൊ നമ്മൾ ഇന്ന് നാലാം ക്ലാസ്സിന്റെ തജ്വീദ് നമ്മൾ എന്താക്കാൻ പോവുകയാണ്, ആരംഭിക്കാൻ പോവുകയാണ്.
അതിന് മുന്നോടിയായിക്കൊണ്ട് ഉസ്താദ് ഇവിടെ നമ്മുടെ ഫാത്തിഹ സൂറത്ത്, ഖുർആനിൽ ആദ്യത്തെ സൂറത്താണ് എന്ത്? സൂറത്തുൽ ഫാത്തിഹ. എന്താ സൂറത്തുൽ ഫാത്തിഹന്റെ അർത്ഥം? തുറക്കുന്നത്. അതായത് ഖുർആൻ നമ്മൾ പാരായണം ചെയ്ത് തുടങ്ങുമ്പോ തന്നെ എന്താ ഉള്ളത്? ഫാത്തിഹയാണുള്ളത്. അതുപോലെ ഖുർആൻ ഏഴോളം മറ്റുള്ള പേരുകളുണ്ട്, അല്ലാതെയും വേറെയും പേരുകളുണ്ട്. അതുപോലെ ഒരുപാട് ഉമ്മുൽ ഖുർആൻ, ഖുർആന്റെ ഉമ്മ, അശിഫ, രോഗശമനം എന്നുള്ള ഒരുപാട് പേരുകൾ വേറെയുണ്ട് എന്തിന്? സൂറത്തുൽ ഫാത്തിഹയ്ക്ക്. അപ്പൊ ഇൻഷാല്ലാ ഞാൻ ഉസ്താദ് ഇന്ന് ഇവിടെ നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ഫാത്തിഹ ഉസ്താദ് ഒരു തവണ ഓതിത്തരും. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്ലാസ്സിന് ശേഷം എല്ലാവരും സൂറത്തുൽ ഫാത്തിഹ എന്ത് ചെയ്യണം? നിങ്ങൾ ഓതി റെക്കോർഡ് ചെയ്തിട്ട് ഉസ്താദിന് അയച്ചു തരണം. നിങ്ങൾ ഓരോരുത്തരും അയച്ചു തരണം. കാരണം നിങ്ങളുടെയൊക്കെ ഫാത്തിഹ എങ്ങനെയുണ്ടെന്ന്, നിങ്ങൾ ഖുർആൻ പാരായണം എങ്ങനെയുണ്ടെന്ന് ഉസ്താദിന് മനസ്സിലാക്കാൻ വേണ്ടിയും അതിനനുസരിച്ച് നമ്മുടെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഉസ്താദ് പറയുന്നത്. അപ്പോൾ നമുക്ക് സൂറത്തുൽ ഫാത്തിഹ ആദ്യം ഒന്ന് ഓതാം, എന്നിട്ട് നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് കടക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഓതിത്തരു, നിങ്ങളെ കേട്ട് ഓതിത്തരു. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أبو ഉസ്താദ് ഇവിടെ ഒരു ഫാത്തിഹ സൂറത്ത് ഓതി തന്നു. നമ്മുടെ ക്ലാസ്സൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഫാത്തിഹ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പ്ലേ ചെയ്യാറുണ്ട്. നമ്മളങ്ങനെ ഖുർആനിലെ നല്ല കാര്യങ്ങളുടെ എന്ത് ചെയ്യുക, ഓത്ത് കേട്ട് ആ ഓത്തിനനുസരിച്ച് നമ്മൾ ഖുർആന്റെ അക്ഷരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? സ്ഫുടം ചെയ്ത് ഓതണം. നമ്മൾ മലയാളം ഉച്ചരിക്കുന്നത് പോലെയല്ല എന്ത്, നമ്മുടെ അറബി അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത്. അതിന് അതിൻ്റെതായ ശൈലിയുണ്ട്, അതേ രൂപത്തിൽ തന്നെ നമ്മൾ ഉച്ചരിക്കണം. ഇല്ലെങ്കിൽ ഉസ്താദ് നേരത്തെ പറഞ്ഞതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും ഇൻഷാല്ലാ. അപ്പൊ നമ്മൾ ഇന്ന് ആദ്യത്തെ പാഠത്തിലേക്ക് കടക്കുകയാണ്. അപ്പം ഹംദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. അപ്പൊ ഹംദു സലാത്തൊക്കെ ചൊല്ലി നമ്മൾ പാഠം ഒന്ന്, അക്ഷരങ്ങളുടെ സിഫത്തുകൾ, ഇതാണ് നമ്മൾ ഒന്നാമത്തെ പാഠം. അപ്പം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ മറ്റു പാഠങ്ങളിൽ കടന്നു വന്ന് നമ്മൾ ഇന്ന് അക്ഷരങ്ങളുടെ സിഫത്തുകൾ എന്നുള്ള പാഠത്തിലേക്കാണ് നേരെ കടക്കുന്നത്. അപ്പൊ എന്താണ് അക്ഷരങ്ങളുടെ സിഫത്തുകൾ? എല്ലാ അക്ഷരങ്ങളുടെയും മഖ്റജുകളെ കുറിച്ച് നാം പഠിച്ചല്ലോ. അതിൽ ചില മഖ്റജുകളിൽ നിന്ന് ഒന്നിലധികം അക്ഷരങ്ങൾ പുറപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ലേ? എങ്ങനെയാണ് ഒരേ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ വ്യത്യസ്തമാകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സിഫത്തുകളാണ് അതിന് കാരണം. അതായത് എല്ലാ അക്ഷരങ്ങളുടെ മഖ്റജുകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. എല്ലാ അക്ഷരങ്ങളും മഖ്റജുകൾ എങ്ങനെയാണെന്ന്, അതിൽ ചില മഖ്റജുകളിൽ നിന്ന് ഒന്നിലധികം അക്ഷരങ്ങൾ പുറപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നുവല്ലോ. മഖ്റജുകൾ ഏതൊക്കെയാണ്, എന്തൊക്കെ തരത്തിലാണ്, നമ്മൾ മൂന്നാം ക്ലാസ്സിൽ ഉണ്ട്. അപ്പം ഒരേ മഖ്റജിൽ നിന്ന് വ്യത്യസ്ത അക്ഷരങ്ങൾ കടന്നു വരിക, എങ്ങനെയാണ് ഒരേ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ വ്യത്യസ്തമാകുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനെന്താ കാരണം? സിഫത്തുകളാണ് അത്. എന്താ സിഫത്ത് എന്ന് ഉസ്താദ് വിശദമാക്കി തരാം. അപ്പം ഒരേ മഖ്റജിൽ നിന്ന് വ്യത്യസ്ത അക്ഷരങ്ങൾ വരാനുള്ള കാരണം എന്താണ്? അക്ഷരങ്ങളുടെ സിഫത്തുകളാണ്. മഖ്റജിൽ നിന്ന് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദ വ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുക. ഒരേ മഖ്റജിൽ നിന്ന് ഓരോ മഖ്റജുകളുണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു മഖ്റജാണ് പിന്നെ ഇസ്തിഗ്ലാഇന്റെ ഭാഗങ്ങൾ നമ്മൾ വരുന്നുണ്ട്. അതായത് അംസ, ഹാഇ, ഗൈൻ എന്നുള്ള ചില അക്ഷരങ്ങൾ ഉച്ചരിക്കും നമ്മുടെ ഈ തൊണ്ടയുടെ മുകൾ ഭാഗം.
ഈ മുഗൾ ഭാഗത്ത് നിന്ന് വരുന്ന ചില ശബ്ദങ്ങൾ, മറ്റു നമ്മുടെ തൊണ്ടയുടെ അവിടെ നിന്ന് വരുന്ന ഹംസ, ഈ അക്ഷരങ്ങൾ, ഇതൊരു മഹ്റജാണ്. നമ്മുടെ വായയുടെ പല ഭാഗങ്ങളിൽ ഓരോ മഹ്റജുകളുണ്ട്. ഈ മഹ്റജുകളിൽ നിന്ന് വ്യത്യസ്ത അക്ഷരങ്ങൾ വരുന്നുണ്ട്. ഒരക്ഷരത്തിന് ഇങ്ങനെ വ്യത്യസ്ത അക്ഷരങ്ങൾ വരാൻ കാരണം ഒരക്ഷരങ്ങളെ സിഫത്തുകളാണ്. അപ്പൊ ഒരേ അക്ഷരത്തിൽ തന്നെ ഒന്നിലധികം സിഫത്തുകൾ ഉണ്ടാകാത്ത, അപ്പൊ നമ്മൾ ഈ സിഫത്തുകളെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാം. ഇന്ന് രണ്ട് സിഫത്തുകളെ പറ്റിയാണ് ഇന്ന് എടുക്കുന്നത്. ഒന്നാണ് എന്ത്, ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഇസ്തിഇലാ, ഈ രണ്ട് സിഫത്തുകൾ, ഈ രണ്ട് സിഫത്തുകളെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. എന്തൊക്കെയാണ് ഇസ്തിഇലാഇൽ ഏതൊക്കെ അക്ഷരങ്ങൾ വരും നമുക്ക് നോക്കാം. സ്വാദ്, വാദ്, ഗൈന്, ഖാഫ്, വാദ്, ഈ എത്ര, ഏഴ് അക്ഷരങ്ങളാണ് എന്തില് ഇസ്തിഇലാഇൽ വരുന്നത്. എന്താ ഇതിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം. അതിലെ ഖാ വെച്ചിട്ടുള്ള ഒരു ആയത്ത്, ഖാലിദീന ഫീഹാ വസ്വാ. അപ്പൊ ഈ ഇസ്തിഇലാഇൽ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഖാ, സ്വാദ്, വാദ്, ഗൈന്, ത്വാ, ഖാഫ്, വാ. ഇത്ര അക്ഷരങ്ങളാണ് എന്തിൽ വരുന്നത്? ഇസ്തിഇലാഇൽ വരുന്നത്. പിന്നെ ശിദ്ദത്തിൽ, ഇസ്തിഇലാഇൽ എന്ന് പറഞ്ഞാൽ നാവിനെ കൂടുതലായി ഉയർത്തി ശബ്ദം കനപ്പിച്ച് ഉച്ചരിക്കുന്നതിനാണ് എന്ത് പറയുക, ഇസ്തിഇലാഇൽ എന്ന് പറയുക. അടുത്തത് ശിദ്ദത്ത്. ശിദ്ദത്ത് എന്ന് പറഞ്ഞാൽ മഹ്റജിൽ കൂടുതൽ ഊന്നൽ നൽകി ഉച്ചരിക്കുന്നതിനെയാണ് ശിദ്ദത്ത് എന്ന് പറയുക. അപ്പൊ നാവിന്, അപ്പൊ ആദ്യം പറഞ്ഞ ഇസ്തിഇലാഇന്റെ അക്ഷരങ്ങൾ, ഏഴ് അക്ഷരങ്ങൾ നമ്മൾ വിശദമാക്കി. ഏഴ് അക്ഷരങ്ങൾ തൽക്കാലം നിങ്ങൾ ഇപ്പൊ പഠിക്കാം. ഇതിന്റെ മഹ്റജ്, ഈ ഉച്ചാരണം നമ്മൾ അടുത്ത ക്ലാസ്സിൽ വിശദമാക്കി പറഞ്ഞുതരാം. അപ്പൊ ഇസ്തിഇലാഇന്റെ അക്ഷരങ്ങളും ശിദ്ദത്തിന്റെ അക്ഷരങ്ങളും ഇപ്പൊ തൽക്കാലം ഈ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ശിദ്ദത്തിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? അംസ, ജീം, ദാല്, ഖാഫ്, ത്വാ, ബാ, ജീം. അപ്പൊ ഇത്രയും അക്ഷരങ്ങൾ, ശിദ്ദത്തിന്റെ അക്ഷരങ്ങൾ അംസ, ജീം, ദാല്, ഖാഫ്, ത്വാ, ബാ, ഇത്ര അക്ഷരങ്ങളാണ് എന്ത് ശിദ്ദത്തിൽ വരുന്നത്. ഈ ശിദ്ദത്തിൽ വരുന്ന ഈ അക്ഷരങ്ങൾ, ഈ ശിദ്ദത്തിന്റെ അക്ഷരങ്ങളും ഇസ്തിഇലാഇന്റെ ഈ അക്ഷരങ്ങളും ഉസ്താദ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പുസ്തകമുള്ളവർ പുസ്തകത്തിൽ നോക്കിയാൽ മതി, അല്ലാത്തവർക്ക് ഞാൻ ഇതിന്റെ PDF സ്ക്രീൻഷോട്ട് ഇന്ന് വിട്ടുതരും. ഇന്ന് തൽക്കാലം ഈ രണ്ട് ഈ കൂട്ട അക്ഷരങ്ങളുടെ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. ഇൻഷാല്ലാ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ഒന്നുകൂടി വിശദമാക്കിക്കൊണ്ട് ഈ രണ്ട് ഭാഗങ്ങളും ഒന്നുകൂടി വിശദമാക്കിക്കൊണ്ടും ഓരോ അക്ഷരങ്ങളിൽ നിന്ന് വരുന്ന ആയത്തുകൾ നമുക്ക് വിശദമാക്കിക്കൊണ്ടും നാളത്തെ ക്ലാസ്സിൽ ഇൻഷാല്ലാ നമുക്ക് പറയാം. തൽക്കാലം ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുന്നു. വാഖിർ ദുആന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.